പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് അതിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ എടുക്കുക. ആദ്യത്തെ രണ്ട് ക്ലാസ്സുകളിൽ പാർട്ണർഷിപ്പ് എന്താണ്, പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ, പാർട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്സ്, അതുപോലെ തന്നെ പാർട്ണർഷിപ്പിലെ പ്രധാനപ്പെട്ട അക്കൗണ്ടായ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ്, അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഇവയെ പറ്റിയെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫീച്ചേഴ്സ് എന്തൊക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ഏതൊക്കെ, അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന് സാധാരണയായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. പവർപോയിന്റിന്റെ സഹായത്തോടെ വ്യക്തമായിട്ട് അത് വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ സോൾ ട്രേഡിംഗ് കൺസേൺഡ് ഫൈനൽ അക്കൗണ്ടിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു, ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു, പിന്നെ നമ്മൾ വരച്ചത് ബാലൻസ് ഷീറ്റ് ആണ്. എന്നാൽ പാർട്ണർഷിപ്പിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. സോൾ ട്രേഡിംഗ് കൺസേണിൽ ഒരു വ്യക്തിയെ ഏകാംഗ ബിസിനസ് സ്ഥാപനമായിരുന്നു. അന്നേരം ഈ സോൾ ട്രേഡിംഗ് കൺസേണിലെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട, മീൻസ് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു അവകാശവും അല്ല, ലോസ് ആണെങ്കിലും ഒരാൾക്ക് മാത്രമാണ്, ഒരാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് അത് ഡെബിറ്റ് ചെയ്യുന്നത്. സോൾ ട്രേഡിംഗ് കൺസേണിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായാൽ സോൾ ട്രേഡറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനോട് കൂടി ആഡ് ചെയ്യുന്നു, ലോസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നു. അതേസമയം പാർട്ണർഷിപ്പില് പാർട്ണേഴ്സ് തമ്മിൽ പല കാര്യത്തിലും എഗ്രിമെന്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാര്യത്തില്, അതേപോലെ തന്നെ ആക്റ്റീവ് പാർട്ണർക്ക് സാലറി കൊടുക്കുന്ന കാര്യത്തില്, അല്ലെങ്കിൽ പാർട്ണേഴ്സിന് സാലറി കൊടുക്കുന്ന കാര്യത്തില്, കമ്മീഷൻ കൊടുക്കുന്ന കാര്യത്തില്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തില്, ഇങ്ങനെയുള്ള പല കാര്യത്തിലും അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അന്നേരം നെറ്റ് പ്രോഫിറ്റ് നേരിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന അപ്രോപ്രിയേഷൻ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതേപോലെ തന്നെ പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് എന്താണോ ഉള്ളത് അതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. അന്നേരം ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഈ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ്. നേരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു തുടർച്ചയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ഓൾസോ എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് സ്റ്റാർട്ട് വെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എൻഡ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവസാനിക്കുന്നിടത്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തുടങ്ങുന്നത്. അന്നേരം നെറ്റ് പ്രോഫിറ്റിലാണ് ഒരു, അല്ലെ നെറ്റ് ലോസിലാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവസാനിച്ചിരിക്കുന്നത്. അന്നേരം ആ നെറ്റ് പ്രോഫിറ്റ് അല്ലെ നെറ്റ് ലോസിന്റെ ബാലൻസ് ബ്രോഡൗൺ ചെയ്താണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അന്നേരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ഓപ്പൺഡ് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് പാർട്ണേഴ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്തിനാ വരയ്ക്കുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ, കാണിക്കാൻ എന്ത്, ഹൗ, എങ്ങനെ, ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് പാർട്ണേഴ്സ്. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് പാർട്ണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് കാണിക്കാൻ. അതായത് ഇറ്റ് ഈസ് ഓപ്പൺഡ് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവും വരുമ്പോഴാണല്ലോ നെറ്റ് പ്രോഫിറ്റ് വരിക. അതായത് നെറ്റ് പ്രോഫിറ്റ് വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ്. ഈ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ജനറലി എന്തായി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റണം. അങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന ജേണൽ എൻട്രിയുടെ ബേസിലാണ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. നെറ്റ് ലോസ് ആണല്ലോ, എക്സ്പെൻസ് കൂടുതൽ, ഇൻകം കൂടുതൽ, അതായത് ഡെബിറ്റ് സൈഡ് കൂടുതല. അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ക്ലോസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഏത് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്. അപ്പോൾ ജനറൽ എന്തെന്നാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ
ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുകൊണ്ടാണ് നെറ്റ് ലോസ് വരുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരാൻ കാരണം. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്, ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ബിസിനസിനെ സംബന്ധിച്ച് ഒരു ഇൻകം ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അന്നേരം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. സാലറി പാർട്ട്നേഴ്സ് സാലറിയാണ്, എംപ്ലോയി സാലറി ഒരു ചാർജ് അഗൻസ്റ്റ് പ്രോഫിറ്റ് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എല്ലാമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതുന്നത്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. പ്രോഫിറ്റ് ഉണ്ടല്ലേ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്രോപ്രിയേഷൻ നടക്കുകയുള്ളൂ. പ്രോഫിറ്റ് ഉണ്ടാൽ മാത്രമേ സാലറി കൊടുക്കുകയുള്ളൂ പാർട്ട്നേഴ്സിന്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ട്നേഴ്സിന് കമ്മീഷൻ കൊടുക്കുകയുള്ളൂ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അന്നേരം പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അത് ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതേസമയം ചാർജ് അഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും ബിസിനസ് സ്ഥാപനം എംപ്ലോയീസിന് സാലറി കൊടുത്തേ പറ്റുള്ളൂ. ബിസിനസ് സ്ഥാപനം എംപ്ലോയീസിന് സാലറി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ക്യാഷ് കൊടുക്കേണ്ടത്, അതുപോലെ അഡ്വർടൈസ്മെന്റ്, ഇതുപോലെയുള്ള എല്ലാ ഈ എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെയുള്ള എല്ലാ ഐറ്റംസും ചാർജ് അഗനിസ്റ്റ് പ്രോഫിറ്റ് ആണ്. അത് ചാർജ് അഗനിസ്റ്റ് പ്രോഫിറ്റ് അല്ല, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതുന്നത്. ഒരു ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ഓപ്പൺഡ് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് സാലറി ടു പാർട്ട്ണർ, കമ്മീഷൻ ടു പാർട്ട്ണർ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എമൗണ്ട് ട്രാൻസ്ഫർ ടു റിസർവ് ഇഫ് എനി. ദെൻ അറ്റ് ലാസ്റ്റ് this account, profit and loss appropriation account, should be balanced. Balance cheyanam. If it is a credit balance, credit side agudalengil, adayathu net profit um interest on drawings ulla credit side agudalengil, it means profit, divisible profit, it should be transferred to partners capital account or current account in their profit sharing ratio. Credit side agudalengil net profit divisible profit aayirikkum. Net profit il thodangi ഈ അപ്രോപ്രിയേഷൻ എല്ലാം നടത്തി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ക്രെഡിറ്റ് സൈഡാണ് വീണ്ടും കൂടുതലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. അത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് കറണ്ട് അക്കൗണ്ടിലേക്കും, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ഓരോ പാർട്ട്നേഴ്സിന്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് അനുപാതമായി ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതേസമയം ഡെബിറ്റ് സൈഡാ കൂടുതലെങ്കിൽ എന്ന് പറഞ്ഞാൽ ലോസ് ആണ്. ഈ കേസിൽ ക്യാപിറ്റൽ അക്കൗണ്ടിയോ കറണ്ട് അക്കൗണ്ടിയോ ഡെബിറ്റ് സൈഡിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നിങ്ങൾക്കറിയാം ഇത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു തുടർച്ചയാണ്, എക്സ്റ്റൻഷൻ ആണ്. ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഇത് വരയ്ക്കുന്നത്? ടു ഷോ ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ distributed among partners. ആദ്യമേ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നു, ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ കിട്ടുന്നു. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നു, അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ കിട്ടുന്നു. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നു. അതിനുശേഷം ഡിവിസിബിൾ പ്രോഫിറ്റ് ആണോ ഡിവിസിബിൾ ലോസ് ആണോ എന്ന് കണ്ടെത്തുന്നു. അത് പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും, ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും എഴുതേണ്ടി വരും. It is opened with the net profit or net loss brought forward from profit and loss account. It is credited with the interest on drawings. In the credit side, രണ്ട് ഐറ്റം ആണ് പരമാവധി വരാവുന്നത്. ഒന്നിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് വരും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരും. ഡ്രോയിങ്സ് വരില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സേ വരികയുള്ളൂ. ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നെറ്റ് ലോസ് ഉണ്ടെങ്കിൽ അത് വരും, പാർട്ട്നേഴ്സ് സാലറി ഉണ്ടെങ്കിൽ വരും, കമ്മീഷൻ ഉണ്ടെങ്കിൽ വരും, പാർട്ട്നേഴ്സ് കമ്മീഷൻ ആണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ വരും. നമ്മൾ എന്തെങ്കിലും തുക റിസർവിലേക്ക് കരുതൽ ധനമായിട്ട് മാറ്റിയിടുന്നുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ അത് എഴുതണം. ഇനി ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതുണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക്. ലോസ് ആണെങ്കിൽ നേരെ തിരിച്ചും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ പറ്റി കൂടുതൽ പിന്നീട് പറയാനുള്ളത്, ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് സാലറി ടു പാർട്ണർ, കമ്മീഷൻ ടു പാർട്ണർ, എമൗണ്ട് ട്രാൻസ്ഫർ ടു റിസർവ് ഇഫ് എനി. അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ദിസ് അക്കൗണ്ട് ഷുഡ് ബി ബാലൻസ്ഡ് ആൻഡ് ഇഫ് ഇറ്റ് ഷോ ക്രെഡിറ്റ് ബാലൻസ് ഇറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പാർട്ണേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഇൻ ദ
പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് വൈസ് വേഴ്സ വൈസ് വേഴ്സ എന്ന് ഉദ്ദേശിച്ചത് ഡെബിറ്റ് സൈഡ് കൂടുതൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ല കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റുന്നതാണ് ഉദ്ദേശിച്ചത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾക്ക് എന്താ കണ്ടെത്താൻ പറ്റുക? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെ ഗ്രോസ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെ ലോസ്. ഫീച്ചേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇറ്റ് ഈസ് ഓപ്പൺ വിത്ത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്, ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നെറ്റ് പ്രോഫിറ്റ് കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൂടിയാണ് ക്രെഡിറ്റ് സൈഡിൽ വരിക, ഡ്രോയിങ്സ് വരില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് സാലറി ടു പാർട്ണർ, കമ്മീഷൻ ടു പാർട്ണർ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എമൗണ്ട് ട്രാൻസ്ഫർ ടു റിസർവ്. ഇഫനി ഇറ്റ് ഷോ ഇഫ് ഇറ്റ് ഷോ ക്രെഡിറ്റ് ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആ കാണിക്കുന്നതെങ്കിൽ ഇറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാർട്ണേഴ്സിന് വീതം വെച്ച് കൊടുക്കാനുള്ള പ്രോഫിറ്റ് ആണ് കാണിക്കുക. ഷുഡ് ബി ക്രെഡിറ്റഡ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ല കറന്റ് അക്കൗണ്ടിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് അല്ലെങ്കിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഈ ജേണൽ എൻട്രീസ് ആവശ്യം വരും. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ജേണൽ എൻട്രി എന്തായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടർച്ചയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് അല്ല നെറ്റ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ജേണൽ എൻട്രി ഉണ്ട്. ഒന്നിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ എന്താണോ ജേണൽ എൻട്രി, അല്ലെ നെറ്റ് ലോസ് ആണെങ്കിൽ മറ്റൊരു ജേണൽ എൻട്രി. അതാണ് ഇവിടെ ആദ്യമേ കൊടുത്തിരിക്കുന്നത്. ഫോർ ട്രാൻസ്ഫർ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് അത് ക്ലോസ് ചെയ്യണം. ആ അക്കൗണ്ട് ക്ലോസ് ചെയ്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവസാനിക്കുന്നിടത്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് യാത്ര തുടങ്ങുന്നത്. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അവസാനിക്കണം, അതിനെ ക്ലോസ് ചെയ്യണം. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ക്ലോസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നറേഷൻ എന്താണെന്ന് നോക്കിയേ. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അടുത്തത് നെറ്റ് ലോസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ജേണൽ എൻട്രിയേ വരുള്ളൂ. നെറ്റ് ലോസ് ആണല്ലോ, നെറ്റ് ലോസ് ആണേൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത്? പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് പി ആൻഡ് അപ്രോപ്രിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെറ്റ് ലോസ് ട്രാൻസ്ഫർ ടു പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇതാണ് ആദ്യത്തെ ജേണൽ എൻട്രി. നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ബ്രോ ഡൗൺ ചെയ്യുക. അടുത്ത ജേണൽ എൻട്രി അപ്രോപ്രിയേഷൻസ് ആണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ പാർട്ണേഴ്സ് സാലറിയോ പാർട്ണേഴ്സ് കമ്മീഷനോ ഒക്കെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ബിസിനസ് ഓണറും രണ്ടും രണ്ടാണ് അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ. അന്നേരം ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലിന് ഈ ബിസിനസ് ഒരു പലിശ കൊടുക്കേണ്ടി ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? ചില കേസിലുണ്ട് ഇവർ തമ്മിൽ എഗ്രിമെന്റ് ഇല്ലെങ്കിൽ പ്രോഫിറ്റ് അങ്ങനെ വീതം വെക്കും. ഈക്വൽ ആയിട്ട് വീതം വെക്കും. ഒരാൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഒരാൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു എങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസും ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് എഗ്രിമെന്റ് ഒന്നും ഇല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തയാളും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഈക്വൽ ആയിട്ട് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് പാർട്ണർഷിപ്പ് ആക്ട് 1932 പറയുന്നത്. അതായത് എ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ബി 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ആ ബിസിനസ് സ്ഥാപനം ഒരു 50,000 രൂപ ലാഭം നേടി എങ്കിൽ 25,000 ഉം 25,000 ഉം രണ്ടു പേർക്കും തുല്യമായിട്ടാണ് പ്രോഫിറ്റ് വീതം വെച്ച് കൊടുക്കുന്നത്, 25,000 വെച്ച് രണ്ടു പേർക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു അനീതി ഉണ്ട്. അല്ലെങ്കിൽ ഈ ഈ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത എയ്ക്കും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ബിക്കും വേറെ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യായിരുന്നു, ഏതെങ്കിലും സ്റ്റോക്കിലോ ഷെയറിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യായിരുന്നു, അല്ലെ റിയൽ എസ്റ്റേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യായിരുന്നു, അല്ലെ ഗോൾഡ് മേടിച്ചു വെക്കായിരുന്നു. ആ അവസരം നഷ്ടപ്പെടുത്തി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അന്നേരം ആ അവസരം നഷ്ടപ്പെടുത്തിയാണ് അവർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അന്നേരം ബിസിനസ് ഒരു അവർക്കൊരു റിട്ടേൺ കൊടുക്കേണ്ടത് ന്യായമാണ്. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പലപ്പോഴും ബിസിനസ് സ്ഥാപനം കൊടുക്കാൻ റെഡിയാകുന്നത്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസും ഓണറെ സംബന്ധിച്ച് പാർട്ണറെ സംബന്ധിച്ച് ഇൻകവുമാണ്. പാർട്ണറെ സംബന്ധിച്ച് ഇൻകം അല്ല അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ വളർത്തുന്ന ഏറ്റവുമാണ്, അല്ല ക്യാപിറ്റൽ അക്കൗണ്ടിനെ കൂട്ടുന്ന ഏറ്റവുമാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആഡ് ചെയ്യപ്പെടേണ്ട ഏറ്റവുമാണ്.
ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് നിനക്ക് അറിയാം. അന്നേരം ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീണ്ടും ക്രെഡിറ്റ് ബാലൻസ് ഉയരണം എന്നുണ്ടായാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം നടക്കണം. ഒന്ന്, ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് എഴുതുകയും വേണം, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കൂടുകയും വേണം. അതാണ് ആദ്യത്തെ ജേണലൻട്രി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യുന്ന, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി. രണ്ടാമത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആന്ന് പറഞ്ഞു. എക്സ്പെൻസ് അല്ല, നോമിനൽ അക്കൗണ്ടിന് എക്സാമ്പിളാ. നോമിനൽ അക്കൗണ്ട് വർഷാവസാനം നമ്മൾ ക്ലോസ് ചെയ്തേ പറ്റുള്ളൂ. പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് പോയി ബാലൻസ് ഷീറ്റിൽ എഴുതുള്ളൂ. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് എഴുതുന്ന ഷീറ്റാ, മീൻസ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ എഴുതുന്ന ഷീറ്റാ. പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ടാ ബാലൻസ് ഉള്ളത്. നോമിനൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യല്ല, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ട്രേഡിംഗ് അക്കൗണ്ടിലോ ഇതുപോലെയുള്ള അപ്രോപ്രിയേഷൻ എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോ എഴുതി ക്ലോസ് ചെയ്യണം. യെസ്, അങ്ങോട്ട് മാറ്റി ക്ലോസ് ചെയ്യണം. അന്നേരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ സംബന്ധിച്ച്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസാ. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്, എക്സ്പെൻസ് ആണ്, അത് ക്രിയേറ്റ് ചെയ്യാൻ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. അതേപോലെ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കൂടുകയും വേണം. ടു പർട്ടിക്കുലർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ടു പർട്ടിക്കുലർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കുന്ന ഒരു ജേണൽ എൻട്രിയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ടു പർട്ടിക്കുലർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് എന്നാണ് നരേഷൻ. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്താ, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ്, അത് വർഷാവസാനം ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യണ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റിയ ക്ലോസ് ചെയ്യുന്നത്? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു ജേണൽ എൻട്രി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു, അത് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, അന്നേരം അത് ക്ലോസ് ആയിക്കോളും. ഏത് അക്കൗണ്ടിലേക്ക് മാറ്റി? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. അന്നേരം ജേണൽ എൻട്രി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അന്നേരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ സംബന്ധിച്ച് രണ്ട് ജേണൽ എൻട്രി ഉണ്ട്. ഒന്ന് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ക്ലോസ് ചെയ്യണം. അല്ലെ, ജനിക്കണം മരിക്കണം എന്ന് പറയുന്ന പോലെ ആദ്യമേ ജനിച്ചിട്ടല്ലേ മരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യമേ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജനലിന്റെ എന്താ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അങ്ങനെയാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സെറ്റിൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വരാൻ കാരണം. രണ്ടാമതാണ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് വരുന്ന പോസ്റ്റിംഗ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് അല്ലേ, ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യണം? എക്സ്പെൻസ് അല്ലേ, ഡെബിറ്റ് ബാലൻസ് അല്ലേ, ക്രെഡിറ്റ് ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണം. ജനറലി എന്താ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഇതുപോലെയാണ് പാർട്ണേഴ്സ് സാലറിയുടെ കേസിലും പാർട്ണേഴ്സ് കമ്മീഷന്റെ കേസിലും പേര് മാത്രം വ്യത്യാസമുള്ളൂ. കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു എക്സ്പെൻസ് ആണ്, അതുപോലെ പാർട്ണേഴ്സ് സാലറിയും ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസും പർട്ടിക്കുലർ പാർട്ണേഴ്സ് സംബന്ധിച്ച് ഇൻകവുമാണ്. അന്നേരം ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആയതുകൊണ്ട് എക്സ്പെൻസ് ഒന്ന് എഴുതേണ്ടി വരും. പാർട്ണറെ സംബന്ധിച്ച് അത് ക്യാപിറ്റൽ കൂടുന്ന ഐറ്റം ആയതുകൊണ്ട് എന്താ, പാർട്ണറെ സംബന്ധിച്ചുള്ള ഇൻകം അല്ല, അപ്പോഴേ കൊടുക്കുമല്ല, ക്യാഷ് ആയിട്ട് കൊടുക്കുമല്ല, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂട്ടിയിട്ടിട്ട് ലാസ്റ്റ് എന്നാണോ ബിസിനസ് വൈൻഡപ്പ് ചെയ്യുന്നത്, എന്നാണോ അടച്ചു കൂട്ടുന്നത്, എന്നാണോ ക്ലോസ് ചെയ്യുന്നത്, അന്ന് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നോക്കിയാണ് യഥാർത്ഥത്തിൽ ബിസിനസ് സ്ഥാപനം അവരുടെ കണക്ക് സെറ്റിൽ ചെയ്യുന്നത്. വരെ പാർട്ണേഴ്സ് സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒക്കെ ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസും പർട്ടിക്കുലർ പാർട്ണറെ സംബന്ധിച്ച് അവരുടെ ക്യാപിറ്റൽ കൂട്ടുന്ന ഐറ്റമാണ്. അതുകൊണ്ടാണ് സാലറി വരുമ്പോഴും ജനറൽ എൻട്രി എന്താ, സാലറി ആദ്യമേ അനുവദിക്കണം. ജനറൽ എൻട്രി എന്താ, പാർട്ണേഴ്സ് സാലറി അക്കൗണ്ട് ഡെറ്റർ ഒരു എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം, ടു പർട്ടിക്കുലർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് കൂടണം, ആഡ് ചെയ്യണം. അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാൻ വീണ്ടും ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് കാര്യം നടക്കും, ഒരു എക്സ്പെൻസ് ആണെന്ന് പറയുകയും ചെയ്തോളും, ക്യാപിറ്റൽ കൂടുകയും ചെയ്തോളും. അപ്പോൾ എന്താണ് ജനറൽ എൻട്രി? പാർട്ണേഴ്സ് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു പർട്ടിക്കുലർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ. സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് അക്കൗണ്ട്സിൽ വന്നു, അതുപോലെ തന്നെ ക്യാപിറ്റൽ ബാലൻസ് കൂടുകയും ചെയ്തു. ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ ക്ലോസ് ചെയ്തു, അതുപോലെ തന്നെ പാർട്ണേഴ്സ് സാലറി അക്കൗണ്ടും ക്ലോസ് ചെയ്യണം. പാർട്ണേഴ്സ് സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് അല്ലേ ആദ്യത്തെ ജനറൽ എൻട്രിയിൽ? അതെ, നോമിനൽ അക്കൗണ്ട് ആണ്, വർഷാവസാനം ക്ലോസ് ചെയ്യണം, ആ അക്കൗണ്ട് ഇല്ലാതാകണം. ഏത് അക്കൗണ്ടിലേക്ക് മാറ്റി? ഇ ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. അന്നേരം പാർട്ണേഴ്സ് സാലറി ക്ലോസ് ചെയ്യാൻ, ഡെബിറ്റ് ബാലൻസ് ഉള്ള ക്ലോസ് ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ണേഴ്സ് സാലറി. നിങ്ങൾ ഒരിക്കലും ജനറൽ എൻട്രി വെറുതെ കാണാതെ പഠിക്കരുത്. കാര്യം മനസ്സിലാക്കി എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു, അത് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യണം, ആ രീതിയിൽ അതിന്റെ ഫാക്ട് മനസ്സിലാക്കി അതിന്റെ ലോജിക്ക് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ണേഴ്സ് സാലറി. ഇതുപോലെ തന്നെയല്ല കമ്മീഷൻ,
പാർട്ട്നേഴ്സ് കമ്മീഷൻ. പാർട്ട്നേഴ്സ് കമ്മീഷൻ ഈസ് ആൻ എക്സ്പെൻസ് ടു ദ ബിസിനസ് ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്, പർട്ടിക്കുലർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. യെസ്, സാലറി അങ്ങനെ ചെയ്തോ, അതുപോലെ തന്നെ കമ്മീഷനും ചെയ്താൽ മതി. സാലറിയുടെ സ്ഥാനത്ത് കമ്മീഷൻ എഴുതിയാൽ മതി. ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് പാർട്ട്ണറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസിനെ സംബന്ധിച്ച് എന്താണ്, എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പർട്ടിക്കുലർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിനുശേഷം പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് അക്കോസിയാൻ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക, ഏത് അക്കൗണ്ടിലേക്ക് മാറ്റി, പി ആണുള്ള അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പർട്ടിക്കുലർ പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട്, അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ റിസർവിലേക്ക്, ചില ബിസിനസ് സ്ഥാപനങ്ങൾ ചില പാർട്ണർഷിപ്പ് ഒരു നിശ്ചിത തുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ പാർട്ട്നേഴ്സിന് വീതം വെച്ച് കൊടുക്കാതെ റിസർവിലേക്ക് മാറ്റി, റിസർവിലേക്ക് മാറ്റിയിടും. റിസർവ് അന്നേരം റിസർവിലേക്ക് മാറ്റുമ്പോൾ ജനറലി എന്താ, ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റിസർവ്. റിസർവിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ജനറൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റിസർവ്, എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു റിസർവ്. ഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് പേഴ്സണൽ ആവശ്യത്തിന് ഒരു പാർട്ണർ ക്യാഷോ ഗുഡ്സോ പിൻവലിക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അന്നേരം ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ ആവശ്യത്തിന് പൈസ പിൻവലിക്കുന്നതിന് ഡ്രോയിങ്സ് എന്ന് പറയുന്നു. ഈ ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണോ വേണ്ടയോ എന്ന് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കും, അല്ലെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റിൽ അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടായിരിക്കും. അതനുസരിച്ച് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യേണ്ടതാണെങ്കിൽ ബിസിനസ് ചാർജ് ചെയ്യണം. അത് നമ്മൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യനിലൊക്കെ അത് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ അതൊരു എക്സ്പെൻസ് ആണോ ഇൻകം ആണോ? ഡ്രോയിങ്സ് നടത്തുന്നതിന് ക്യാഷ് പേഴ്സണൽ ആവശ്യത്തിന് പിൻവലിച്ചാൽ ബിസിനസ് ഒരു നിശ്ചിത ചാർജ് ഈടാക്കും, ഇൻട്രസ്റ്റ് ഈടാക്കും പാർട്ട്നേഴ്സിൽ നിന്ന്. അത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻകം ആണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ഇൻകം ആണെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അത് ഒരു പാർട്ണറെ സംബന്ധിച്ച് എന്താ, എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കുറയ്ക്കുന്ന ഐറ്റമാണ്. പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസാ, അത് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ജനറലി എന്താ, പർട്ടിക്കുലർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആ ഇൻകം. എന്താ ഇൻകത്തിന്റെ പേര്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പർട്ടിക്കുലർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒരു നോമിനൽ അക്കൗണ്ട് എക്സാമ്പിൾ ആണ്, ഇൻകം ആണ്, നോമിനൽ അക്കൗണ്ട് എക്സാമ്പിൾ ആണ്. ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകം ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്ലോസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒരു ഇൻകം ആണ്, ഇൻകം ക്ലോസ് ചെയ്യാൻ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സാധാരണ വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു, നെറ്റ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിൽ എഴുതി, ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒരൈറ്റം മാത്രമേ ക്രെഡിറ്റ് സൈഡിൽ എഴുതാനുള്ളൂ അത് എഴുതി, പിന്നെ എന്തായിരുന്നു, പാർട്ട്നേഴ്സ് സാലറി എഴുതി, പാർട്ട്നേഴ്സ് കമ്മീഷൻ എഴുതി, റിസർവിലേക്ക് മാറ്റാനുള്ള തുക ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചെയ്തു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, നെറ്റ് പ്രോഫിറ്റ് വഴി ഓപ്പൺ ചെയ്തു എന്ന് കരുതുക. ഒരൈറ്റം ആയിരുന്നു ഇൻകം ആയിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള എക്സ്പെൻസ് എല്ലാം ക്ലോസ് ചെയ്യാൻ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഏതൊക്കെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി, അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് സാലറി ഉണ്ടെങ്കിൽ എഴുതി, പാർട്ട്നേഴ്സ് കമ്മീഷൻ ഉണ്ടെങ്കിൽ എഴുതി, പിന്നെ റിസർവിലേക്ക് എന്തെങ്കിലും തുക മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എഴുതി. അതിനുശേഷം നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡാ കൂടുതലെങ്കിൽ, അതായത് നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതിയ ക്രെഡിറ്റ് സൈഡാ കൂടുതലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്, അതാ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്ന പ്രോഫിറ്റ് ആണ്, എല്ലാ അഡ്ജസ്റ്റ്മെന്റും നടത്തിയതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ്. അന്നേരം നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ബാലൻസ് എത്ര ഉണ്ടായിരുന്നു, അതെങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്ന അക്കൗണ്ടാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇഫ് ഇറ്റ് ഷോ ക്രെഡിറ്റ് ബാലൻസ് ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറന്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എപ്പോഴാണ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ, കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എപ്പോഴാണ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. രണ്ട് അക്കൗണ്ട് ഉണ്ടല്ലോ, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒക്കെ കറണ്ട് അക്കൗണ്ടിലല്ല നമ്മൾ എഴുതുന്നത്. അതുകൊണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കറണ്ട് അക്കൗണ്ടിലേക്കും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് തന്നെ ഈ ഡിവിസിബിൾ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യും.
ക്രെഡിറ്റ് സൈഡിലേക്ക്. അതേസമയം ഡിവിസിബിൾ ലോസ് ആണല്ലോ ഡെബിറ്റ് സൈഡാണ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കൂടുതലെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ നമ്മൾ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു, ഏത് അക്കൗണ്ടിലേക്ക് മാറ്റി? പാർട്ണേഴ്സ് ക്യാപിറ്റലോ കറന്റ് അക്കൗണ്ട്. നേരം ഈ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതും പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജേണൽ എൻട്രിയും നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇതാണ്. നമ്മൾ പാസ് ചെയ്ത ജേണൽ എൻട്രിന്റെ പോസ്റ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്നേക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതിനാണ് നമ്മൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഒന്നേൽ എഴുതാം. അതിന് പകരം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതിയെന്ന് മാത്രം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ ക്ലോസ് ചെയ്തതാണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ ക്ലോസ് ചെയ്ത ജേണൽ എൻട്രി പോസ്റ്റിംഗ് വന്നേക്കുന്നതാണിത്. നെറ്റ് ലോസ് ബ്രോ ഡൗൺ ചെയ്ത ജേണൽ എൻട്രി പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നേ വരുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തപ്പോൾ വന്ന ജേണൽ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണിത്. സാലറി പാർട്ണേഴ്സ് സാലറി അക്കൗണ്ട് ക്ലോസ് ചെയ്തപ്പോൾ വന്ന ജേണൽ എൻട്രിയുടെ പോസ്റ്റിംഗ്, പാർട്ണേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്തപ്പോൾ വന്ന ജേണൽ എൻട്രിയുടെ പോസ്റ്റിംഗ്, ഇത് റിസർവിലേക്ക് ഫണ്ട് മാറ്റിയ കേസ്, അതിനുശേഷം ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ക്രെഡിറ്റ് സൈഡ് കൂടുതലുള്ള തുക തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഈ ഡെബിറ്റ് സൈഡിൽ എഴുതിയ തുകയും ഈ ഡിഫറൻസ് എന്ന് ഈ എമൗണ്ടും നമ്മളുടെ ഡിഫറൻസ് ആണ് ഇവിടെ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത്. ഈ ബാലൻസിങ് ഫിഗർ ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. ഈ ഡിവിസിബിൾ പ്രോഫിറ്റിനെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, ഇപ്പൊ എ ബി രണ്ട് പാർട്ണേഴ്സ് ഉണ്ട്, ടു എസ് ക്യാപിറ്റൽ ടു ബിസ് ക്യാപിറ്റൽ, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഐറ്റംസ് ടു ബി ഡെബിറ്റഡ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റംസ് ഏതൊക്കെയാ? ബിസിനസിനെ സംബന്ധിച്ചുള്ള എക്സ്പെൻസ് ഉള്ള ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. ഏതൊക്കെയാ? നെറ്റ് ലോസ് ഉണ്ടായാലും എഴുതണം. അതുപോലെ തന്നെ എന്താ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ടു പാർട്ണർ, കമ്മീഷൻ ടു പാർട്ണർ, എമൗണ്ട് ട്രാൻസ്ഫർ ടു റിസർവ് ഇഫ് എനി, ഇത്ര ഐറ്റമാണ് ഡെബിറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ളത്. ക്രെഡിറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ളത് രണ്ടായിട്ടേ ഉള്ളൂ. ഏതൊക്കെയാ? നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. പബ്ലിക് എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അതേപോലെ തന്നെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ കറണ്ട് അക്കൗണ്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഇവിടെ നമ്മൾ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പബ്ലിക് എക്സാം സാധാരണയായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. ചിലപ്പോൾ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മാത്രം വരയ്ക്കാൻ വരും, ചില കേസിൽ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കാൻ വരും. കാരണം പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചാണ് വരയ്ക്കേണ്ടത്. അതേസമയം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കണം, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം, പാർട്ണേഴ്സ് കറന്റ് അക്കൗണ്ട് വരും. അതേസമയം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് അനുസരിച്ച് വരച്ചാൽ മതി. ഓക്കെ. അനിൽ ആൻഡ് ബിനിൽ ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അനിലും ബിനിലും പാർട്ണേഴ്സ് ആണ്, അന്നേരം ഇതൊരു എക്സിസ്റ്റിംഗ് ബിസിനസ് ആണ്. ഓക്കെ. ദ ബാലൻസ് ഇൻ ദർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആസ് ഓൺ April 1, 2020 വേർ അനിൽ ₹4 lakh ആൻഡ് ബിനിൽ ₹3 lakh. അനിലിന് 400,000 രൂപ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്, ബിനിലിന് 300,000 രൂപ. ഓക്കെ. ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് എന്ന് പറയണം. ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ. ദ പാർട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ്സ് ദാറ്റ് അനിൽ ഈസ് ടു ബി പേയ്ഡ് സാലറി അറ്റ് റേറ്റ് 1,000 per month. അനിലിന് 1,000 രൂപ ഒരു മാസം സാലറി കിട്ടും. ബിനിൽ ഈസ് ടു ഗെറ്റ് എ കമ്മീഷൻ ഓഫ് ₹20,000 ഫോർ ദി ഇയർ, ഒരു വർഷത്തേക്ക് 20,000 രൂപ വർഷമാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി ക്രെഡിറ്റഡ് അറ്റ് റേറ്റ് 8% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റൽ ബാലൻസിന് 8% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓപ്പൺ ക്യാപിറ്റലിനാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാറ്. ഓക്കെ. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്നാണോ ക്യാപിറ്റൽ കൊണ്ടുവന്നത് അത് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ അതും കാണേണ്ടി വരും. ഓക്കെ. ദ ഡ്രോയിങ്സ് ഓഫ് അനിൽ ആൻഡ് ബിനിൽ വേർ ₹20,000 ആൻഡ് ₹10,000 റെസ്പെക്ടീവ്ലി. ഡ്രോയിങ്സ് എന്ന് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആവശ്യത്തെ പൈസ വിളിക്കുന്നതിനാണല്ലോ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അനിലും ബിനിലും, അനില് 20,000 രൂപയും, ബിനിൽ 10,000 രൂപയും വിഡ്രോ ചെയ്തിട്ടുണ്ട് പേഴ്സണൽ ആവശ്യത്തിന്. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഫേം ബിഫോർ മേക്കിംഗ് ദി അബവ് അഡ്ജസ്റ്റ്മെന്റ്സ് വാസ് ₹2,20,000. ചില കേസിൽ ബിഫോർ എന്ന് പറയുന്നുണ്ട്, ചില കേസിൽ ആഫ്റ്റർ എന്ന് പറയാറുണ്ട്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കമ്മീഷനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ്, ഇവിടെ ബിഫോർ ആണ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് തന്നെ, അതായത് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ബാലൻസ് എന്തോ അതാണ് ഇവിടെ തന്നേക്കുന്നത്. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഫേം
ബിഫോർ മേക്കിംഗ് ദി അബോവ് അഡ്ജസ്റ്റ്മെന്റ്സ് വാസ് റുപ്പീസ് 2,20,000. ഇൻട്രസ്റ്റ് ഓൺ അനിൽസ് ഡ്രോയിങ്സ് വാസ് റുപ്പീസ് 1,000. അനിലിന്റെ ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് 1,000 രൂപയും ബിനിലിന്റെ ഡ്രോയിങ്സിന് 600 രൂപയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്തിട്ടുണ്ട്. അത് ബിസിനസിനെ സംബന്ധിച്ചൊരു ഇൻകം ആണ്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും വരയ്ക്കണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കണം. പ്രത്യേകിച്ച് ഏത് മെത്തേഡാന്ന് പറഞ്ഞിട്ടില്ല. പറയാത്ത സ്ഥിതിക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചാണ് ഇത് തയ്യാറാക്കേണ്ടത്. നമുക്ക് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കാം. ആദ്യമേ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അക്കൗണ്ടൊക്കെ വരയ്ക്കാൻ അറിയാലോ. ഓക്കെ, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. യെസ്, ഈ ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതുന്ന ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ടാണല്ലോ നെറ്റ് പ്രോഫിറ്റ് വന്നത്. അത് ക്ലോസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ്. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡില് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ ബൈ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതണം. ഈ ക്വസ്റ്റ്യനിലെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് തന്നിരുന്നത്? 2,20,000. ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഒരു ഐറ്റം കൂടെ ഉണ്ടല്ലോ, ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അനിലിന് ഡ്രോയിങ്സ് എഴുതിയാലേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതുള്ളൂ. അനിലിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,000 ബിനിലിന്റെ 600 ആണ്. ഇനി ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസ് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? അനിൽ സാലറി ഉണ്ടായിരുന്നു. അനിലിന് 1,000 രൂപയാണ് സാലറി ഒരു മാസം. അങ്ങനെ 12 മാസം ആകുമ്പോൾ 12,000 രൂപീസ് അനിലിന്റെ സാലറി. ബാലൻസ് സോറി ബിനിൽസ് കമ്മീഷൻ, ബിനിലിന് കമ്മീഷൻ ഉണ്ട് 20,000 പെർ ഇയർ എന്നാ പറഞ്ഞു. ഒരു വർഷം 20,000 രൂപ കമ്മീഷൻ. ഇനി എന്താ, ഒരു എക്സ്പെൻസും കൂടി ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനിലിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4,00,000 രൂപീസ് ആണ്. 4,00,000 8% എന്ന് പറഞ്ഞാൽ 32,000 വരും. ബിനിലിന്റെ 3,00,000 8% 24,000 വരും. ഇത്രയാണ് അപ്രോപ്രിയേഷൻ ഉണ്ടായിരുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ആണോ ഡെബിറ്റ് സൈഡ് ആണോ കൂടുതൽ നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. ഏത് സൈഡാണ് കൂടുതൽ? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അന്നേരം പ്രോഫിറ്റ് വരും അല്ലെ. അത് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി. ഈ ടോട്ടലും ഡെബിറ്റ് സൈഡിൽ എഴുതിയേക്കുന്ന ഐറ്റംസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ അതാണ് ബാലൻസിങ് ഫിഗർ, അതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. അതെങ്ങനെയാ? ബാലൻസ് ക്യാരി ഡൗൺ എഴുതുവാണോ ചെയ്യേണ്ടത്? അതെയോ പാർട്ട്നേഴ്സിന് വീതം വെച്ച് കൊടുക്കണോ? പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. 1,33,600 ആണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഇത് ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? അനിലിനും ബിനിലിനും. എങ്ങനെ? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. അനിലിന് എത്ര കിട്ടും? 1,33,600 ഇൻറ്റു ഇവരുടെ റേഷ്യോ 3:2 ആണ്. അതുകൊണ്ട് 3/5 2/5 ഓരോരുത്തർക്കും കിട്ടും. ഇത് ഏത് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. കാരണം ഇത് ഏത് മെത്തേഡ് അനുസരിച്ചാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചാണ് ടു അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. അതെയോ, ടു അനിൽസ് കറന്റ് അക്കൗണ്ട് എന്ന് എഴുതേണ്ടത്. ടു ബിനിൽസ് കറന്റ് അക്കൗണ്ട് എന്ന് എഴുതേണ്ടി വന്നതിന് ഏത് മെത്തേഡായിരുന്നേ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചാണ്. ഇത്രയേ ഉള്ളൂ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്തൊക്കെ ചെയ്തു? നമ്മൾ ആദ്യമേ നെറ്റ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, ഡ്രോയിങ്സ് എഴുതരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതേണ്ടത്? പാർട്ട്നേഴ്സിന് ആർക്കെങ്കിലും സാലറി ഉണ്ടെങ്കിൽ എഴുതുക. രണ്ടു പേർക്കും സാലറി ഉണ്ടായി, ടു സാലറി എന്ന് എഴുതിയിട്ട് അനിൽ ബിനിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ എഴുതിയാൽ മതി. ബിനിൽസ് കമ്മീഷൻ, ഇവിടെ രണ്ടു പേർക്കും കമ്മീഷൻ ഉണ്ടായി, ടു കമ്മീഷൻ എന്ന് എഴുതിയിട്ട് അനിൽ ബിനിൽ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരാൾക്ക് കമ്മീഷൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ രണ്ടു പേർക്കും ഉണ്ട്. ഓക്കെ, റിസർവിലേക്ക് മാറ്റുന്നുണ്ടെ ടു റിസർവ് എന്ന് എഴുതണമായിരുന്നു, പക്ഷെ ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, അത്ര ഇത്രേ ആയിട്ടേ ഉള്ളൂ. ഇനി എന്താ നമ്മൾ വരയ്ക്കേണ്ടത്? ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ വരയ്ക്കണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അക്കൗണ്ട് വരയ്ക്കുക. എത്ര എമൗണ്ടുകളും വേണം? രണ്ട് പാർട്ട്നേഴ്സിനും ഓരോ എമൗണ്ടുകളും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും. പർട്ടിക്കുലേഴ്സ് അനിൽ ബിനിൽ, അനിൽ ബിനിൽ. യെസ്. ഇനി ഇതിന് ന്യൂ ബിസിനസ് ആണ് ബൈ ക്യാഷ് എന്ന് എഴുതേണ്ടി വന്നിനെ. ഇതൊരു എക്സിസ്റ്റിംഗ് ബിസിനസ് ആയതുകൊണ്ട് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. അനിലിന് 4,00,000, ബിനിലിന് 3,00,000. ഇനി ശരിക്കും പറഞ്ഞാൽ ജേണൽ എൻട്രി പ്രകാരം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ജേണൽ എൻട്രിയുടെ പോസ്റ്റിംഗ് ആദ്യമേ വരേണ്ടത്.
അല്ലേ? ഏതായിരുന്നു? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ച് എക്സ്പെൻസ് അല്ലേ? ഏതാ ഇവിടെ ആദ്യമേ പോസ്റ്റ് ചെയ്തേക്കുന്നത് നോക്കാം, സാലറിയോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ കമ്മീഷൻ ഏതാണെന്ന് നോക്കാം. സാലറിയാണ്. അന്നേരം അനിലിനെ സംബന്ധിച്ച് സാലറി ഉണ്ട്, 12,000, സോറി 1,000 റുപ്പീസ് പെർ മന്ത്. അന്നേരം 12,000 റുപ്പീസ് സാലറി ഉണ്ട്. അന്നേരം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. അന്നേരം സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ് നോമിനൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. അന്നേരം നമ്മൾ ജനറൽ എന്താ പാസ് ചെയ്തത്? നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അനിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു അനിൽസ് ക്യാപിറ്റൽ. അനിലിന്റെ സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ അനിലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടുകയും വേണം, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജനറൽ എങ്ങനെയാ പാസ് ചെയ്ത്? അനിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു അനിൽസ് ക്യാപിറ്റൽ. അനിലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റിൽ പറഞ്ഞു, ടു അനിൽസ് ക്യാപിറ്റൽ ജനറൽ എൻട്രിയിൽ ക്രെഡിറ്റ് ആണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ട്. യെസ്. എന്നാൽ ജനറൽ എൻട്രിയിൽ ഒരു, ശരിക്കും പറഞ്ഞാൽ ജനറൽ എൻട്രിയിൽ ഒരു ഓർഡർ ഉണ്ട്, അനിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ അനിലിന്റെ സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ടു അനിൽസ് ക്യാപിറ്റൽ അനിലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അനിലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ചെല്ലണം, എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ളതിന്റെ പേര് എഴുതണം ബൈ സാലറി. അങ്ങനെ അനിലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സാലറി എന്ന് എഴുതി. യെസ്. ബിനിലിനുണ്ടോ സാലറി? ഇല്ല, അതുകൊണ്ട് അവിടെ ഒന്നും എഴുതണ്ട, ഒരു ഹൈഫൻ ഇട്ടേര്. ഇനി കമ്മീഷൻ. കമ്മീഷൻ ആർക്കാ ഉള്ളത്? ബിനിലിന് മാത്രമേ ഉള്ളൂ കമ്മീഷൻ. അന്നേരം അതൊരു എക്സ്പെൻസ് അല്ലേ? യെസ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മള് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം? ബിനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബിനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അന്നേരം ബിനിലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ കമ്മീഷൻ എന്ന് വന്നു. ഇനി എന്താ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതുപോലെ തന്നെ ജേണൽ എൻട്രിയുടെ പിൻബലത്തിലാണ് ഇതൊക്കെ നമ്മൾ എഴുതുന്നത്. പിന്നെ ഓർത്തിരിക്കാൻ ഒരു മാർഗം കൂടെ പറഞ്ഞുതരാം. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ബാലൻസ്? ക്രെഡിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ കൂട്ടുന്ന ഐറ്റംസ് ഏതൊക്കെയാ? പാർട്ണറെ സംബന്ധിച്ചുള്ള ഇൻകം ഉള്ള കാര്യങ്ങളെല്ലാം, പാർട്ണറെ സംബന്ധിച്ച് ഇൻകം ഉള്ള കാര്യം, തേമിനെ സംബന്ധിച്ച് അന്നേരം എക്സ്പെൻസ് ആയി. പാർട്ണറെ സംബന്ധിച്ച് ഇൻകം എന്തൊക്കെയാ? സാലറി ഒരു ഇൻകമാണ്. അനിലിനെ സംബന്ധിച്ച് ഒരു ഇൻകമാണ് സാലറി കിട്ടുക, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കൂടും. കമ്മീഷൻ കിട്ടുക ബിനിലിനെ സംബന്ധിച്ച് ഒരു ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ട് പാർട്ണേഴ്സ് സംബന്ധിച്ച് ഇൻകം ആണ്, അതുകൊണ്ട് രണ്ടുപേരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടും. അന്നേരം ക്യാപിറ്റൽ അക്കൗണ്ടിനെ കൂട്ടുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന, ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറയ്ക്കുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന. അങ്ങനെ ജേണൽ എൻട്രിയുടെ ബേസിൽ ഓർത്തിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ ടെക്നിക്സ് വഴിയും നമുക്ക് ഏത് സൈഡിൽ എഴുതണം എന്ന് ഓർത്തിരിക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിനെ കൂട്ടുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡ് വരും. ഏറ്റവും നല്ലത് ജേണൽ എൻട്രി ബേസ് ചെയ്ത് പഠിച്ചിരിക്കുകയാണ്. ഓക്കെ. ഇനി ആദ്യമേ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചതിന് കാരണം, നമ്മൾ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചാലേ നമുക്ക് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. കണ്ടോ, പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ നേരത്തെ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ച് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു. അന്നേരം പ്രോഫിറ്റ് ആണെങ്കിൽ എന്തായിരുന്നു ജേണൽ എൻട്രി? പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ, ക്ലോസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അനിൽസ് ക്യാപിറ്റൽ ടു ബിനിൽസ് ക്യാപിറ്റൽ. അതുകൊണ്ട് അനിലിന്റെയും ബിനിലിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി ബൈ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അങ്ങനെ ജേണൽ എൻട്രി ആ ലോജിക്ക് മനസ്സിലാക്കി പഠിച്ചാൽ ജേണൽ എൻട്രി ഒരിക്കലും തെറ്റില്ല. യെസ്. ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് ഇവിടെ എഴുതും. ഡ്രോയിങ്സിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. അനില് ഡ്രോയിങ്സ് നടത്തിയപ്പോൾ, ഒറ്റ തവണയാണ് ഡ്രോയിങ്സ് നടത്തുന്നെത്തുക, ഡ്രോയിങ്സ് നടത്തിയപ്പോൾ ജേണൽ എൻട്രി എന്തെന്ന ഡ്രോയിങ്സ് അക്കൗണ്ട് എട്ടിട്ട് ക്യാഷ്, ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. പക്ഷെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ ഒരു കക്ഷിയല്ലല്ലോ, പിന്നെ എങ്ങനെയാ അത് ഇവിടെ വന്നു? അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നോട്ട് ചെയ്യപ്പെടേണ്ട കാര്യമാണത്. കാരണം ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ്, ഡ്രോയിങ്സ് അക്കൗണ്ട് എട്ടിട്ട് ക്യാഷ് എന്നാ. പക്ഷെ വർഷാവസാനം ഈ ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഡ്രോയിങ്സ് ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റമാണ്. ഡ്രോയിങ്സ് ഒരു പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറയ്ക്കുന്ന ഐറ്റമാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് എട്ടിട്ട് ക്യാഷ് എന്നല്ലേ, ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് അല്ലേ വന്നിരുന്നത്. അത് ക്ലോസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഏത് അക്കൗണ്ടിലേക്ക് മാറ്റി? പർട്ടിക്കുലർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി. എന്താ ചെയ്യേണ്ടത്? എന്താ ഡ്രോയിങ്സിന് ഡെബിറ്റ് ആണ്, ക്ലോസ് ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഓപ്പോസിറ്റ് എന്താ എഴുതേണ്ടത്? അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. കാരണം അനിലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയണം, കാരണം അനില് ബിസിനസ്സിൽ നിന്ന് പൈസ പിൻവലിച്ചു പേഴ്സണൽ ആവശ്യത്തിന്. അതായത് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കുറയണം. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസാ, ക്യാപിറ്റൽ ബാലൻസ് കുറയാൻ എന്ത് ചെയ്തേ പറ്റൂ? പർട്ടിക്കുലർ പാർട്ണറെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അനിലിനും ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു, ബിനിലിനും ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു, രണ്ടുപേരുടെ ക്യാപിറ്റൽ അക്കൗണ്ടും കുറയേണ്ടതുണ്ട്. അപ്പോൾ ജനറലി എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ടിനെ നമ്മൾ ക്ലോസ് ചെയ്യണം. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റട്ട് പർട്ടിക്കുലർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അനിൽസ് ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റട്ട് അനിൽസ് ക്യാപിറ്റൽ 20,000. ബിനിൽസ് ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റട്ട് ബിനിൽസ് ക്യാപിറ്റൽ 10,000. അങ്ങനെയാണ് ആ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാൻ കാരണം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒരു ഇൻകം ആണ്,
ചെല്ലണ്ടി എന്താ അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെ ബിനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്ലോസ് ചെയ്യുന്നതാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1000 ബിനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 600 ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 600 അങ്ങനെയാണ് ഈ ജനലണ്ടി വന്നത് നേരം ആദ്യമേ നമ്മൾ ഏത് അക്കൗണ്ട് വരച്ചാലും പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചതിന്റെ ബാലൻസും കൂടി എഴുതിയതിന് ശേഷം മാത്രമേ ഏത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും ക്ലോസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഈ ഒരു ഐറ്റം എന്നാൽ ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ് അല്ലെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു അത് തന്നെയാണ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കാരണം ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പ്രോഫിറ്റ് ഉള്ളപ്പോഴും ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് ലോസ് ഉള്ളപ്പോഴും ഡിവിസിബിൾ ലോസ് ഉള്ളപ്പോഴും ഓക്കെ ഇതിനുശേഷം എന്ത് ചെയ്യണം ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം അതാണ് ഈ അനിലിന്റെയും ബിനിലിന്റെയും ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് യെസ് ഇതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യാം ഏത് സൈഡാ കൂടുതൽ നോക്കുക ബാലൻസ് ചെയ്യുന്നു ആദ്യമേ ബിനിലിന്റെ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ ആ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി അത് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി ഡിഫറൻസ് ബാലൻസ് ചെയ്യുന്നു ഇതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ടു ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് 386,840 അതാണ് ബിനിലിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് 3 lakh ആയിരുന്നു ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് 386,840 ഇതാണ് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രത്യേകത കാരണം ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഡിഫറെന്റ് ആയിരിക്കും ഫ്ളക്ച്വേറ്റ് ചെയ്യും യെസ് ഇതിനുശേഷം അനിലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ ഡിഫറൻസ് 5,03,160 ഇതാണ് അനിലിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് നേരം നമ്മളോട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചു അതേപോലെ തന്നെ ഫണ്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കി ഒന്നുകൂടെ തയ്യാറാക്കിയത് ശ്രദ്ധിച്ചോളുക അക്കൗണ്ട് വരച്ചു നെറ്റ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ചെയ്തു അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടായാൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഒരു ഐറ്റം കൂടി അതേ ഉള്ളൂ അതെഴുതി സാലറി എഴുതി പാർട്ണേഴ്സ് കമ്മീഷൻ എഴുതി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി ബാലൻസ് ചെയ്തു ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടെത്തി അതിനെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പാർട്ണേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് അക്കൗണ്ട് വേണമെങ്കിലും വരയ്ക്കാം പക്ഷേ ഈ ലാസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് എഴുതി സാലറി അനുവദിച്ചപ്പോൾ എഴുതി കമ്മീഷൻ അലോവ് ചെയ്തപ്പോൾ എഴുതി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്യൂ ആയപ്പോൾ എഴുതി പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഈ തന്നിരിക്കുന്നത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അതിനുശേഷം ഡ്രോയിങ്സ് എടുത്തെഴുതി ഡെബിറ്റ് സെല്ല് കാരണം ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് ഡെബിറ്റ് സെല്ലാണ് എഴുതേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് സെല്ലിൽ എഴുതി അതിനുശേഷം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു ബാലൻസിങ് ഫിഗർ ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ആയിട്ട് കിട്ടുക രണ്ടുപേരുടെയും ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് നമ്മൾ കണ്ടെത്തി എല്ലാവർക്കും പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്നും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് അതുപോലെ തന്നെ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾക്ക് പബ്ലിക് എക്സാമിന് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് അതുപോലെ തന്നെ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തിയറിയും അല്ലെ ജേണൽ എൻട്രീസും എല്ലാം വളരെയധികം പ്രധാനപ്പെട്ടതാണ് നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക് യു